ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേകമായ ഗുണങ്ങളെക്കുറിച്ച്, മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് നാം കേൾക്കുകയാണ്. പാപങ്ങളോടും മരണാസന്നരോടുമുള്ള ആ തീക്ഷ്ണത ജാഗരിച്ച് പ്രാർത്ഥിക്കുമെന്നല്ലേ നമ്മൾ കണ്ടത്? ദൈവം എപ്പോഴും ജോസഫിൻ്റെ യാചനകൾക്ക് ചെവി കൊടുത്തിരുന്നു. അവൻ്റെ പ്രാർത്ഥനയാൽ അനേകർ കൽപ്പനകളനുസരിക്കുന്നവരായി തീർന്നു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല താനും. ജോസഫ് തൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ കൃപകളും അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. നിയമപാലനത്തെക്കുറിച്ച് മറിയത്തോട് സംസാരിക്കുമ്പോൾ ജോസഫ് വളരെ ആവേശഭരിതനായിരുന്നു. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും നീ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടുള്ളതായി നിനക്ക് കാണാൻ കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ടവളെ? ജോസഫ് മറിയത്തോട് ചോദിച്ചു. അങ്ങനെ എവിടെയെങ്കിലും വീഴ്ച പറ്റിയതായി കണ്ടാൽ എന്നോട് പറയണം. അങ്ങനെ എനിക്കത് തിരുത്താൻ കഴിയുമല്ലോ. സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ഇത് ഞാൻ നിന്നോട് പറയുന്നത്. കാരണം നീ ദൈവത്തെ അത്രയധികമായി സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പദ്ധതികളോട് പൂർണ്ണമായും ഒത്തുപോകണമെന്നാണ് എൻ്റെ തീവ്രമായ ആഗ്രഹം. ഇതിനു പുറമെ പാപികളുടെ മേൽ കൃപയുണ്ടാകാൻ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈശോയോടും യാചിച്ചു. എൻ്റെ ഈശോ, നീ തിരുമനസ്സായാൽ പാപികളുടെ മേൽ വെളിച്ചം വീശും, അവർ മനസ്സ് തിരിയുകയും ചെയ്യും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന കൽപ്പനയെക്കുറിച്ച് മിക്കപ്പോഴും ജോസഫ് ധ്യാനിക്കാറുണ്ട്. അപ്പോഴൊക്കെ ദൈവം എത്രമാത്രം തന്നെ അനുഗ്രഹിച്ചെന്നും എന്തെല്ലാം കൃപകളും പ്രീതിയും കാരുണ്യവും തൻ്റെ മേൽ വർഷിച്ചുവെന്നും മനനം ചെയ്യാറുണ്ട്. തന്നോട് തന്നെ ഇങ്ങനെ പറയും, അതെ ജോസഫ്, നീ ഇതിൽ ആനന്ദിക്കുക. എന്തെന്നാൽ ദൈവം നിന്നോട് വലിയ സ്നേഹവും ആർദ്രതയും ഔദാര്യവും കാണിച്ചിരിക്കുന്നു. എന്നാൽ നിന്നെപ്പോലെ മറ്റെല്ലാവരും മിശിഹായുടെ ഈ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരായി തീരണമെന്ന് നീ ആഗ്രഹിക്കുന്നു. വിശുദ്ധൻ സത്യമായും വളരെ ഉത്കടമായി അത് ആഗ്രഹിച്ചിരുന്നു. സമസ്ത സൃഷ്ടികളും മിശിഹായെ അറിയുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ അവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് താൻ അനുഭവിക്കുന്ന ആനന്ദവും അനുഗ്രഹവും അവകാശമാക്കുകയും ചെയ്യണമെന്ന് അതിയായി അഭിലഷിച്ചിരുന്നു. അവൻ പറഞ്ഞു, അവർ അവനെ ശരിയായി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും എല്ലാവരിലേക്കും അവൻ്റെ അഗ്രാഹ്യമായ കരുണയും അളവില്ലാത്ത കൃപയും അനന്തമായ ഔദാര്യവും എത്രയധികമായി ഒഴുകുകയും ചെയ്യുമായിരുന്നു. അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനിൽ നിന്ന് എത്രമാത്രം ആശ്വാസവും വിശുദ്ധിയും ആത്മാക്കൾക്ക് നേടാൻ കഴിയുമായിരുന്നു. എപ്പോഴെങ്കിലും ഒരാത്മാവ് ദുരിതത്തിലോ പ്രലോഭനത്തിലോ അകപ്പെട്ടിരിക്കുന്നു എന്ന് ജോസഫ് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത ഇതാണ്: ഇത് എൻ്റെ തന്നെ ഉത്കണ്ഠകൾക്ക് ഞാൻ തന്നെ നൽകുന്ന ആശ്വാസമാണ്. ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന എൻ്റെ സഹോദരന് സമാശ്വാസം എത്തിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. സാന്ത്വനത്തിന് ആവശ്യമായതെല്ലാം അവൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. വാസ്തവത്തിൽ ജോസഫ് ഒരു പടി കൂടി മുന്നോട്ട് പോയിരുന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ മിശിഹായെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പ്രബോധനങ്ങളെക്കുറിച്ച് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവയെല്ലാം വായിക്കുന്നതിലും പാലിക്കുന്നതിലും അവൻ നിഷ്ഠയുള്ളവനായിരുന്നു. പ്രത്യേകിച്ച് മിശിഹായുടെ ജനനശേഷം രക്ഷകനെ അനുഗമിക്കുന്നവർക്കെല്ലാം ക്രിസ്തു അവരുടെ ജീവിതത്തിൻ്റെ മാതൃകയും നിയന്താവുമായിരിക്കണമെന്ന് ദൈവം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഈശോയുടെ സ്വഭാവങ്ങൾ ശ്രദ്ധിക്കുന്നതിലും അവ അനുകരിക്കുന്നതിലും ജോസഫ് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ഈശോയുടെ ഉപദേശം കേൾക്കുന്നതിലും അവിടുത്തെ നിരന്തരമായ അലച്ചിലുകളിലും സഹനങ്ങളിലും തപസ്ഥിര്യമായ ജീവിതത്തിലും സാക്ഷിയാകാൻ ജോസഫ് വളരെയധികം ഉത്സാഹം കാട്ടിയിരുന്നു. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവിടുത്തെ അനുകരിച്ചു. എന്തെല്ലാമാണ് ഈശോയെ പ്രതി ജോസഫിന് സഹിക്കേണ്ടി വന്നത്?
കഠിനദാരിദ്ര്യം, ദുസ്സഹമായ വേദനകൾ, നിന്ദ്യമായ അപവാദങ്ങൾ, ക്രൂരമായ വിചാരണകൾ, കൊടിയ യാതനകൾ, ഇവയെല്ലാം തികഞ്ഞ ആത്മസംയമനത്തോടും ദീർഘക്ഷമയോടും അസാമാന്യ ധൈര്യത്തോടും കൂടിയാണ് ജോസഫ് അതിജീവിച്ചത്. അവൻ പൂർണ്ണമായും ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞതുപോലെയാണ് ജീവിച്ചത്. അവിടുത്തെ നൈസർഗികമായ നന്മകളും ദൈവീകമായ എല്ലാ സ്വഭാവ രീതികളും കൃത്യമായി അനുകരിക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ അനുവർത്തിക്കുകയും ചെയ്തു പോന്നു. പ്രിയ സഹോദരങ്ങളെ, കൽപ്പനകൾ പാലിക്കുന്നതിൽ വളരെ കർശനമായ ഒരു നിലപാടാണ് വിശുദ്ധ ജോസഫ് എടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാം. ഔസേപിതാവിൻ്റെ ചിന്ത ഇത്രയേ ഉള്ളൂ, ഈശോയെ സന്തോഷിപ്പിക്കണം. അതിന് ഈശോയുടെ സുകൃതങ്ങൾ, ഈശോയുടെ സ്വഭാവം അനുകരിക്കുക. നമുക്കും നമ്മുടെ ഈശോയെ നോക്കാം. നമ്മുടെ റോൾ മോഡൽ ഈശോയാകട്ടെ. ഈശോയെ അനുകരിക്കാൻ നമുക്കും ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ആത്മാവ് ദുരിതത്തിലോ പ്രലോഭനത്തിലോ അകപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കും നിരന്തരം ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള വരം നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.